കോവിഡ് 19 വ്യാപനത്തെ തുടർന്നാണ് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും വർക്ക് ഫ്രം ഹോം കൂടുതൽ പരിചിതമായത്. പല കമ്പനികളും ലോക്ക്ഡൌൺ പിൻവലിച്ച ശേഷവും നാളുകളോളം ഈ സൗകര്യം തുടർന്നു. എന്നാൽ തുടർച്ചയായി ഒറ്റയിരിപ്പിൽ ഇങ്ങനെ ജോലി ചെയ്താൽ അത് നമ്മുടെ ആരോഗ്യത്തെ എപ്രകാരം ബാധിക്കുമെന്ന് വ്യക്തമാക്കി തരികയാണ് ജോബ് സെർച്ച് എഞ്ചിനായ ഡയറക്റ്റ് അപ്ലൈ. കഴിഞ്ഞ ദിവസം ഡയറക്റ്റ് അപ്ലൈ അവതരിപ്പിച്ച സൂസൻ എന്ന മോഡലാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. 25 വർഷം ഒറ്റയിരിപ്പിൽ തുടർച്ചയായി ജോലി ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന് വരച്ചു കാട്ടുകയാണ് സൂസനിലൂടെ അവർ. ഏറെ സമയവും ഇരിക്കുകയായതിനാൽ സൂസന്റെ ആരോഗ്യം വളരെ മോശമാണ്. കൂടാതെ ശരീരത്തിന്റെ സ്ഥിതിയും മാറ്റം വന്നു. മുടിയുടെ ആരോഗ്യവും ക്ഷയിച്ചുവെന്ന് ഇതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. കമ്പ്യൂട്ടർ ഏറെ നേരം ഉപയോഗിക്കുന്നതിനാൽ സൂസന്റെ കണ്ണുകൾക്കും കൈകൾക്കും പ്രശ്നമുണ്ട്. ഒറ്റയിരുപ്പിൽ ജോലി ചെയ്യുന്നവർ സ്വയം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ മാതൃകയിലൂടെ ഡയറക്റ്റ് അപ്ലൈ മുന്നറിയിപ്പ് നൽകുന്നു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാർ, ഫിറ്റ്നസ് വിദഗ്ധർ എന്നിവരുടെ സഹായത്തോടെയാണ് ഡയറക്റ്റ് അപ്ലൈ സൂസനെ സൃഷ്ടിച്ചത്. ശാരീരിക മാനസികാരോഗ്യത്തെ വീട്ടിലിരുന്നുള്ള ജോലി എപ്രകാരം ബാധിക്കുമെന്ന് മനസ്സിലാക്കുകയായിരുന്നു ഇതിനു പിന്നിലുള്ള ലക്ഷ്യം. തുടർച്ചയായി റിമോട്ട് ജോലികൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെടലിന്റെ പ്രത്യാഘാതങ്ങളെയും സൂസൻ പ്രതിനിധീകരിക്കുന്നു. ഇത് ശരീരത്തിന് എപ്രകാരം ദോഷം ചെയ്യുമെന്നും ഈ ചിത്രത്തിലൂടെ അവർ കാട്ടിത്തരുന്നു. അവയുടെ അനന്തരഫലങ്ങളും അവ തടയുന്നതിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ഡയറക്റ്റ് അപ്ലൈ പറയുന്നുണ്ട്. വീട്ടിലിരുന്നോ ഒറ്റയിരുപ്പിൽ കുറേ നേരം ഇരുന്നോ ജോലി ചെയ്യുന്നവർ ഒരു ദിനചര്യ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ടെന്ന് ചാറ്റേഡ് കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റായ ഡോക്ടർ റേച്ചൽ എമലൻ പറഞ്ഞു. സമയം ഫലപ്രദമായി ഉപയോഗിക്കാനും ഏകാഗ്രത മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുമെന്നും റേച്ചൽ പറയുന്നു. ഇങ്ങനെ ജോലി ചെയ്യുന്നവർ ജീവിതശൈലിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നും വ്യായാമം പതിവാക്കണമെന്നും ഡോക്ടർമാർ പറയുന്നു. മണിക്കൂറുകളോളം മനുഷ്യരായിട്ടുള്ളവരോട് സംവദിക്കാതിരിക്കുന്നത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കുമെന്നും അതിനാൽ പരസ്പരം മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ ശ്രദ്ധിക്കണമെന്നും സോഷ്യൽ ലൈഫ് മെച്ചപ്പെടുത്തണമെന്നും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ കേറ്റ് ബ്രെയർട്ടൺ പറഞ്ഞു. വ്യായാമം ചെയ്യുക, ശുദ്ധമായി ശ്വസിക്കുക, യോഗ പരിശീലിക്കുക എന്നീ കാര്യങ്ങളെല്ലാം പിന്തുടരണമെന്നും ഇവ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇടയ്ക്ക് ചെറിയ ഇടവേളകൾ എടുക്കുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരുമായി ചെലവഴിക്കുന്നതിന് സമയം കണ്ടെത്തുകയും വേണം.